ഹലോ, താങ്ക് യു, താങ്ക് യു. ഈ സദസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാൽവരി ജോസഫ് ഇൻസിലെ കലാകാരന്മാർക്ക് ഒരു നല്ല കൈകടി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയും എനർജറ്റിക്കായിട്ട് പെർഫോം ചെയ്യുന്ന ഈ കാൽവരി ഇൻസ് വളരെ വർഷങ്ങൾക്ക് മുന്നിവിടെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂവിത്ത് പറഞ്ഞു ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. അവര് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇവിടെ പല ദേശക്കാർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വേദി സുരസൈന്യം ഒരുക്കി കൊടുത്തത് എന്തുകൊണ്ടും വളരെ ശ്ലാഘനീയമാണ്, വളരെ സന്തോഷപ്രദമാണ്. അവര് വളരെ കൃതജ്ഞതാപൂർവം എന്നും ഈ നാടിനെ സ്മരിച്ചിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. താങ്ക് യു. Thank you.
27 വർഷം മുൻപ് ഈ ചെണ്ട എന്ന് പറയുന്ന ഈ വാദ്യോപകരണം വളരെ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു വാദ്യോപകരണമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ചെണ്ടയെ ഇത്രയും ജനകീയമാക്കുന്നതിൽ ഞാൻ വഹിച്ച പങ്ക് ഞാൻ സ്വന്തം സ്വയമായിട്ട് പൊക്കി പറയുന്നതല്ല, ഞാൻ വളരെ അധികം റിസർച്ച് ചെയ്ത പോലെ ഈ രംഗത്തേക്ക് വരികയും 12,000 ചെണ്ടകൾ ഈ ആലപ്പുഴ ജില്ലക്കാരും കൊല്ലം ജില്ലക്കാരും തിരുവനന്തപുരം ജില്ലക്കാരും പത്തനംതിട്ട ജില്ലക്കാരൊക്കെ കൂടി അവിടേക്കാണ് വന്ന് ചെണ്ട എടുത്തു കൊണ്ടുപോയിരുന്നത്. ഇതിന്റെ അനന്ത സാധ്യതകൾ അന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് ചെണ്ടയുടെ ഈ വാദ്യോപകരണം എന്ന് പറയുന്ന ഈ കല വളരെ വ്യത്യസ്തമായ മേഖലയിൽ കൂടെ, ചെണ്ടവാദ്യം മാത്രമല്ല ശിങ്കാരി മേളം മാത്രമല്ല, ഇപ്പോ ഈ ഇത്തരം രീതികളിൽ കൂടെ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സ്റ്റേജുകൾ നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലെ വളരെയധികം സാധ്യതകൾ നമുക്ക് ഈ കടന്നു വരാനായിട്ട് എനിക്കതിലെ അഭിമാനകരമായ നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. കാരണം ഈ മാരാരന്മാര് അതല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ കലയെ ഇത്രയും ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് കലാകാരന്മാർക്ക് ജീവിതമാർഗം ചെയ്ത ഈ വാദ്യോപകരണം ഇന്ന് അരിപ്പാട് ഈ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഈ വേദിയില് നിറഞ്ഞാടുകയാണെങ്കിൽ അതില് ഏറ്റവും അധികം അഭിമാനത്തോടുകൂടെ കണക്കാക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. ഞാനൊരു ഹാർമോണിയസ്റ്റായിട്ടാണ് തുടക്കം കുറിച്ചത്, പിന്നെ സ്കൂൾ അധ്യാപകനായിട്ട് പല മേഖലകളിലും കൈവരിച്ചെങ്കിലും 27 വർഷമായിട്ട് ഒട്ടനവധി കലാകാരന്മാർക്ക് അത്താണിയാകാനായിട്ട് കഴിഞ്ഞുവെന്ന് പറയുന്നതിൽ വളരെ അഭിമാനമാണ്. ഇത് നമ്മുടെ കിഷോർ കുമാർ എടുത്തു പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഒരുപാട് സാധ്യതകൾ ഇനിയും നമുക്ക് ഈ ചെണ്ട കൊണ്ട് നേടാൻ കഴിയുമെന്നതുകൊണ്ട് ഇതൊരിക്കലും മരിക്കില്ല. ഈ ചെണ്ടയുടെ വാദ്യം ലോകം നിലനിൽക്കുന്നുണ്ടോ എന്നാലും ഈ ചെണ്ടയുടെ വാദ്യം ഒട്ടനവധി വിവിധ വ്യത്യസ്തമായ കലകളിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. താങ്ക് യു വെരി മച്ച്. എന്നൊരു പ്രത്യേക അറിയിപ്പ്, നമ്മള് ഇന്ന് ഇവിടുത്തെ ഈ ചുണക്കൊട്ടന്മാരായുള്ള ഈ കമ്മിറ്റിയില് നമ്മളിന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം എഴുതിയിലേക്ക് വിളിക്കാൻ 2 മിനിറ്റ് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യണം. അനുപ് പ്ലീസ് ഓൺ ദ സ്റ്റേജ്. അനുപ് പ്ലീസ്.